അപ്പോഴോട് ചോദിച്ചത് എങ്ങനെ ഇത് ഓടിക്കണത്, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട് ഫ്രണ്ട്, ഇവിടെ ഈ ബോണറ്റിന്റെ ഫ്രണ്ടില് ഒരു കാറ് നമുക്ക് കാണാൻ പറ്റില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. എങ്ങനെയാന്ന് വെച്ചാൽ പുള്ളി പറയണേ വൺസ് ഇതിൽ കംഫർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു വണ്ടി അവർക്ക് പറ്റില്ല എന്ന് പറയണേ. അമേരിക്കൻ സിനിമകളിൽ സ്ഥിരം വില്ലൻ കഥാപാത്രങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു പ്രത്യേകതരം വണ്ടി അതാണ് ഇങ്ങനത്തെ ട്രക്കുകൾ. ക്ലാസിക് ലുക്കിലുള്ള പീറ്റർബിൾട്ടിന്റെ വണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ വണ്ടിയെ പറ്റിയുള്ള വിശേഷങ്ങളായിരിക്കും നിങ്ങൾക്ക് വേണ്ടി. ഡി എം കമ്പനിയുടെ തന്നെ 598 എന്നുള്ളൊരു വണ്ടി നമ്പറാണ് ഇതിൻ്റെ. ക്ലാസിക് വൈറ്റ് ആൻഡ് റെഡ് കളർ ഫിനിഷിലുള്ളൊരു കിടിലം വണ്ടി, ഫുൾ ക്രോമിയം ഫിനിഷും ഉണ്ട്, പക്ഷേ ഇച്ചിരി മങ്ങി പോയിട്ടുണ്ട്. ആ ഫ്രണ്ടിലത്തെ ബമ്പർ കണ്ടെത്തെങ്കിൽ മനസ്സിലാവും ഫുൾ ഫ്ലാറ്റ് ബമ്പർ. അത് ക്രോമിയം നല്ല തിളക്കമുള്ള വണ്ടികൾ കണ്ടിട്ടുണ്ട്. പണ്ടത്തെ സൈക്കിളുകളിൽ സദൃശ്യമുള്ള ലൈറ്റ്, നല്ല ഉണ്ട, നല്ല കിടൽ ലൈറ്റ്, നല്ല വിസിബിലിറ്റി ആയിരിക്കും ഇതിനൊക്കെ. അതിന് മേലെ തന്നെ അതിൻ്റെ ചെറിയൊരു ഇൻഡിക്കേറ്റർ സെറ്റപ്പ് ഉണ്ട്. നിറച്ച് ലൈറ്റാണ് ഈ വണ്ടിയിൽ. ഈ ഇൻഡിക്കേറ്ററിൽ ഇത് കത്തും, ഈ കാണുന്ന ലൈറ്റുകളെല്ലാം കത്തും. ഈ സൈഡ് മുകളിലത്തെ എല്ലാം ഡേ ടൈപ്പ് റണ്ണിങ് ലൈറ്റ്, അങ്ങനെ അത് കത്തിക്കിടക്കും. പിന്നെ രസമാണ്, ഇത് ഒരു ഏരിയയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ആനക്കം പോലെ കുറേ രണ്ട് ഏരിയയിലും ഉണ്ട്. കിടലമാണ് കാണാനായിട്ട് കേട്ടോ. ഈ കാണുന്നതാണ് ഈ വണ്ടിയുടെ എയർ ക്ലീനർ അല്ലെങ്കിൽ എയർ ഇൻടേക്ക് സിസ്റ്റം. അതിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റുണ്ട്, പിന്നെ അതിൻ്റെ പുറത്തും ലൈറ്റുണ്ട്. പിന്നെ ഇത് ഈ കാണാനാണ് ബോണറ്റ് തുറക്കുന്ന ലാച്ച്. അത് തുറന്നു കഴിഞ്ഞാൽ ബോണറ്റ് ഫ്രണ്ടിലോട്ട് അങ്ങ് തുറക്കും. ആ ബോണറ്റിൻ്റെ ഇത് നോക്കിയ ഫുൾ സ്ട്രൈറ്റ്. ആ എന്ത് രസം നോക്കി കാണാനായിട്ട്, ഒരു പെട്ടി, തനി പെട്ടി. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലെ മിറർ നോക്കിയേ, ഡബിൾ മിററാണ്, നടുക്കൊരു ഇതുണ്ട്, ഒരു സൈഡ് ഇങ്ങോട്ടും ഒരു സൈഡ് അങ്ങോട്ടും. അതിൻ്റെ മേപ്പോട്ടേക്ക് ഒരു സൺഷൈഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടയറിൻ്റെ മേപ്പൊട്ടിക്കുള്ള ആ ഫെൻഡറൊക്കെ ഉണ്ടോ, റെഡ് കളറ്, നല്ല രസമാണ്. പണ്ടത്തെ ഒരു ആമക്കാറിൻ്റെ സെറ്റപ്പ് ഉണ്ട്. ഫ്രണ്ടിലത്തെ ഗ്രില്ലൊക്കെ ഫക്കാ സ്ട്രെയിറ്റാണ്. ഗ്രില്ലിന് ഒരു ഫ്ലൈസൊക്കെ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്, ഒരു ലെതർ പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പീറ്റർബിൾട്ടിൻ്റെ ബാഡ്ജിക്കും കാര്യങ്ങളും ഇതൊന്നും നിറഞ്ഞ് നിൽക്കും കേട്ടോ. റോഡിൽ സ്റ്റെപ്പ് ഉണ്ടോ, ഫുൾ ക്രോം പോലത്തെ ലുക്ക്. അതുമ്പോൾ തന്നെ ഈ ചെളി ചവിട്ടി കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാകുമ്പോൾ കുടഞ്ഞാൽ മതി. പിന്നെ അതേ ഇതൊക്കെ എക്സോസ്റ്റ് പൈപ്പ് ഇതിനെ മാത്രം ചെരിഞ്ഞായിരിക്കണേ സൈഡിലോട്ട്, ചിലത് നേരെയിരിക്കും കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ചിലത് നേരെ ഇരിക്കുമ്പോൾ ഈ മഴയും മഞ്ഞൊക്കെ അതിനുള്ളിലോട്ട് ഇറങ്ങി പോകത്തില്ലേ എന്നുള്ളൊരു തോന്നൽ. ഇത് ഇച്ചിരി ക്രോം ഇച്ചിരി തിളക്കം കുറഞ്ഞിട്ടുണ്ട്. യൂണിബിൽറ്റിൻ്റെ അൾട്രാ ക്യാബ് ബോഡിയാണ് വന്നിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല രണ്ട് ടാങ്ക് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ വണ്ടിക്ക് രണ്ട് ടൈമും ടാങ്ക് ഉണ്ടാവും. പിന്നെ ഡീസൽ ഇല്ലാത്ത ഡെഫ് ഇല്ലാത്ത വണ്ടിയാണ്. പിന്നെ സാഡിൽ ബോക്സ് ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഡെഫ് തന്നെ ആഡ് ബ്ലൂ. സാഡിൽ ബോക്സിന് ആവശ്യമുള്ള ടൂൾസ് കിട്ടി വയ്ക്കും. പിന്നെ ബാക്കി ക്യാബിൻ്റെ എയർ ഇതാണ്, ഇത് എന്താണ് ക്യാബിൻ്റെ സസ്പെൻഷൻ. അത് നമ്മുടെ വോൾവിനെക്കാട്ടും വലിപ്പം ഉണ്ട് ആ സസ്പെൻഷൻ കേട്ടോ. ബാക്കി ബാക്ക് ഭാഗമൊക്കെ നമ്മുടെ കോമൺ നമ്മുടെ ഡി എമ്മിൻ്റെ ട്രെയിലർ തന്നെയാണ്. പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നി. ഫിഫ്ത്ത് വീലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ വോളിൽ ഇത് കണക്ടഡ് ആയി കിടക്കണമുണ്ട്, പിന്നെ ഞാൻ കാണിക്കുന്നില്ല, ചോദിക്കാനും പറ്റില്ലല്ലോ എന്തായാലും. പിന്നെ സൈഡിൽ നിന്നൊക്കെ നോക്കിയാൽ വേറൊരു വ്യൂ ആണ്. സൈഡിലോട്ടുള്ള ഇത് ലൈറ്റൊക്കെ കണ്ടോ, ബാക്കിലത്തെ റിവേഴ്സ് കിടക്കാൻ പറ്റിയ ലൈറ്റാണ് നമുക്ക് ഇടാൻ പറ്റും. പിന്നെ സൈഡിലെ കിളിവാതിൽ പോലെ തുറന്നിടാൻ കാറ്റൊക്കെ കയറി കിടന്നുറങ്ങുമ്പം ആള് പക്ക കിടന്നുറങ്ങാൻ പറ്റില്ല. പിന്നെ സൈഡ് മിററ് കേട്ടോ, ഒന്ന് രണ്ട് മൂന്ന് മിററുണ്ട്. അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്തൊരു മിററാട്ടോ. ഞാൻ ഉള്ളിരുന്ന് അത് കണ്ടുപോക്കി. ഞാൻ ആദ്യം വിചാരിച്ചത് കൂടി ഒന്നും കാണാൻ പറ്റില്ല എന്നായിരുന്നു, പക്ഷെ നന്നായിട്ട് കല്ലാം കാണാൻ പറ്റുന്നൊരു വിസിബിലിറ്റി എല്ലാം ഉണ്ട്. ഹോൺ ഇതിൻ്റെ അടിയിൽ ആണ്, ക്യാബിൻ്റെ അടിയിലാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അത് ഇരിക്കണം കേട്ടോ ഹോൺ. എയറിൻ്റെ അടി കൂടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ എക്സോസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഡബിൾ ഡുവൽ എക്സോസ്റ്റ് ആണ്. അത് ഒന്നിന്ന് സ്പ്ലിറ്റ് ആയിട്ട് ഒന്ന് അപ്പുറത്തേക്കും ഒന്ന് ഇപ്പുറത്തോട്ടും പോയിട്ടുണ്ട് രണ്ടും. അതുകൊണ്ട് തന്നെ രസമാണ് അത് കൂടി പോകെ ഇങ്ങനെ പോകണം കാണാനായിട്ട് കേട്ടോ. നമുക്കെന്നൊന്ന് അകത്തോട്ടൊന്ന് കയറി നോക്കിയാലോ. ഇതിൻ്റെ വണ്ടിയുടെ ഓണർ അകത്തിരിപ്പുണ്ട്, നമുക്കൊന്ന് നൈസായിട്ടൊന്ന് ചോദിച്ചു നോക്കാം. ക്യാബിൻ്റെ അകം അതായത് സ്ലീപ്പർ ബെർത്തിൻ്റെ ഏരിയ കാണിക്കരുതെന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ഏരിയ കാണിക്കുന്നില്ല കേട്ടോ, സോറി ഫോർ ദാറ്റ്. നമുക്കൊന്നൊന്ന് ഉള്ളിൽ തട്ടിയിട്ടൊന്ന് കയറി നോക്കാം. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടതേ പീറ്റർബിൾട്ടിൻ്റെ ഉള്ളിൽ കയറാൻ പോണ്. എൻ്റെ അമ്മയെ കിടുക്കി ആവു കളർ എനിക്കിഷ്ടം. ചേച്ചി വഴുക്കൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് അയാളെ മര്യാദക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. പീറ്റർബിൾട്ടിൻ്റെ ബാഡ്ജിങ്ങും കാറിൻ്റെ പോലത്തെ ഒരു ഡോറിൻ്റെ പാഡൊക്കെ പാനലൊക്കെയാണ്. എഴുത്തൊക്കെ ഇച്ചിരി ക്ലീനാണ്, ബാക്കിയെല്ലാം ഇച്ചിരി അൺക്ലീനാണ്. ഡോർ തുറക്കുന്ന അതൊക്കെ സെറ്റപ്പാണ്, കൊള്ളാം. മാനുവലാണ് വണ്ടി, സീറ്റ് കൊള്ളാം, ലെതറാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്.
ഇതിന് തൊടുമ്പോഴും നല്ല ഫീലുണ്ട്. സംഭവം കൊള്ളാം. എൻ്റെ പൊന്നു ഇതിൻ്റെ ഡാഷ് ബോർഡ് കേട്ടോ, അത് വുഡൻ ഫീൽ തരുന്നൊരു ഡാഷ് ബോർഡാണ്. ചെറിയ എ സി വെൻറ്റും കാര്യങ്ങളൊക്കെ, നിറച്ച് ക്രോമിയം ഔട്ടർ കളിങ്ങുള്ള ഒരു ഗേജസൊക്കെയാണ്. പിന്നെ കീ ലെഫ്റ്റ് സൈഡിൽ തന്നെ കീ, ലൈറ്റ് സെറ്റിങ്സ്, ഓൺ ഓഫ്, ഹസാർഡ് ലൈറ്റ്, ആ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. പിന്നെ അത് നോക്കിയാൽ സ്പീഡോ മീറ്ററുണ്ട്, ആർ പി എം മീറ്ററുണ്ട്, ഗേജസ് പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. കൂളൻ ടെമ്പറേച്ചറിൻ്റെ ഗേജ് ഉണ്ട്, ഓയിൽ പ്രഷറിൻ്റെ ഗേജ് ഉണ്ട്, വോൾട്ടേജിൻ്റെ ഗേജ് ഉണ്ട്, ആർ പി എം, സ്പീഡോ, പിന്നെ ഫ്യൂവൽ ടാങ്കിന് ഗേജ് ഉണ്ട്, എയർ പ്രഷർ പ്രൈമറിക്കും സെക്കൻഡറിക്കും ഗേജ് ഉണ്ട്, ഓയിൽ ടെമ്പറേച്ചറിൻ്റെ ഗേജ് ഉണ്ട്, ട്രാൻസ്മിഷൻ ടെമ്പറേച്ചറിൻ്റെ ഗേജ് ഉണ്ട്, ഫിഫ്ത്ത് വീലിന് വെയ്റ്റിൻ്റെ ടെമ്പറേച്ചർ ഗേജ് ഉണ്ട്, എയർ ഫിൽറ്ററിൻ്റെ ഗേജ് ഉണ്ട്, ബ്രേക്ക് അപ്ലിക്കേഷൻ്റെ ഗേജ് ഉണ്ട്, ആക്സിലിന് ഗേജ് ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ. പിന്നെ ഇതാണ് നമ്മുടെ ട്രാക്ടറിൻ്റെയും ട്രെയിലറിൻ്റെയും എയർ ബ്രേക്കിൻ്റെ ഇത്, എയർ ബ്രേക്ക്. അതൊക്കെ അയാൾ ആഫ്റ്റർ മാർക്ക് കയറി വെച്ചാണ് കേട്ടോ, തലവട്ടി പോലെ സെറ്റപ്പ്. ഇതാണ് നമ്മുടെ 18 സ്പീഡ് ഗിയർ ബോക്സ്, ഗിയർ ഒമ്പോ പാറ്റേൺ ടാങ്ക് വലിക്കുന്ന സാധനം. അതിൽ ഒന്ന് സ്പ്ലിറ്ററും ഒന്ന് ഹൈ ലോ സെലക്ടറും ആണ്. പിന്നെ ഇത് നമ്മുടെ സി ബി റേഡിയോ ഉണ്ട്, പുള്ളിക്ക് ബോറടിക്കുമ്പോൾ പുള്ളിക്ക് അല്ലെങ്കിൽ ഫോൺ വിളി റോഡ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ അമേരിക്കയിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സി ബി റേഡിയോ. പിന്നെ ആവശ്യത്തിനുള്ളൊരു ഗ്ലവ് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, മോളിൽ ലൈറ്റ്. ഹൈറ്റ് ഡ്രൈവറിൻ്റെ മേപ്പോട്ടിക്ക് ഹൈറ്റ് വോൾവോൻ്റെ അത്ര ഇല്ല, നമുക്ക് കയറി നിൽക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ അപ്പുറത്തെ സീറ്റ് അങ്ങനെ മാറ്റി വെച്ചാണ്, അവിടെ വെച്ചിട്ട് കച്ചറട്ടിരിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് കാണിക്കുന്നില്ല. പിന്നെ ബാക്കിയുള്ള ഓൾവോയിലൊക്കെ ഉള്ള പോലെ തന്നെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ ഇത് ക്ലച്ച്. ക്ലച്ച് ഫസ്റ്റും സെക്കൻഡും ഇടാൻ വേണ്ടി മാത്രമേ ഇവർ ക്ലച്ച് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച മുട്ടൊക്കെ വേനെടുക്കുന്നതായിരുന്നു. ഇപ്പോൾ ഫസ്റ്റും സെക്കൻഡിനും വേണ്ടി മാത്രമേ ഉള്ളൂ, ലോങ്ങ് പോകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ ആൾ. ബാക്കിയെല്ലാം ആർ പി എത്തിൻ്റെ ഒരു കളിയാണ്. ആർ പി എം അഡ്ജസ്റ്റ് ചെയ്ത് ആർ പി എത്തിൻ്റെ ഒരു ഗ്യാപ്പ് കിട്ടണമനുസരിച്ചിട്ടാണ് ഇവർ ലിവർ ഗിയർ മാറ്റി മാറ്റി ഇടുന്നത്. ബാക്കി ഇത് ഗിയർ ൻ്റെ ഇതുകളൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതൊരു ഗ്രേ കളർ, ആൾ പറഞ്ഞത് ഗ്രേ കളർ ഫോർ 18 സ്പീഡും റെഡ് കളർ ഫോർ 13 സ്പീഡ്, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു കളർ കോഡിംഗ് ഉണ്ടെന്നാണ് ആൾ പറഞ്ഞത്. അതിൻ്റെ ജെന്യൂനിറ്റി എനിക്കറിയാൻ പാടില്ല. അങ്ങനെ അയാൾ പറഞ്ഞത് എന്നോട്. പിന്നെ അതേ ബാക്കിയുള്ള ഇതുകളൊക്കെ നമ്മുടെ ഫിഫ്ത്ത് വീലിനും മറ്റൊക്കെ ഉള്ള ഇത്. പിന്നെ ലൈറ്റുകൾ, ക്യാബിൻ്റെ ഉള്ളിലത്തെ ലൈറ്റുകൾ, ഫിഫ്ത്ത് വീലും മുകളിലോട്ടും താഴത്തോട്ടും സ്ലൈഡ് ചെയ്യാനുള്ളതും, പിന്നെ ട്രാക്ഷൻ കൺട്രോളും, ക്രൂയിസ് ഓൺ, പിന്നെ ചെറിയ എക്സ്ട്രാ സ്വിച്ചസും കാര്യങ്ങളൊക്കെ. സ്റ്റീറിംഗ് ഒക്കെ എനിക്ക് എൻ്റെ പൊന്നു ഒരു വുഡൻ ഫിനിഷ് ഉണ്ട് അതിന്, പക്ഷേ വുഡൻ തന്നെയാണെന്ന് എനിക്ക് തോന്നണില്ല, ലുക്ക് വുഡനാണ്. ഓ പൊളിച്ച്. ഞാൻ പിന്നെ ചോദിച്ചു ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എങ്ങനെ കാണുമെന്ന്. ഈ ഫ്രണ്ടിലൊരു കാറൊക്കെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കാണും ചേട്ടാന്ന് വെച്ചപ്പോൾ ഈ പുള്ളി പറയുന്ന പുള്ളിക്ക് ഇതല്ലാതെ ഇനിയൊരു വേറെ വണ്ടി പറ്റത്തില്ല എന്ന് പറയുന്നത്. വോൾവോയും ഫ്രൈലിനൊക്കെ പുള്ളി ഓടിച്ചു നോക്കി, ഇതിനൊരു കംപ്ലയിൻറ്റ് വന്നപ്പം, പക്ഷെ അതിലൊന്നും ഇയാൾക്ക് ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സൈഡ് മിററൊക്കെ ഞാൻ ആദ്യം വിചാരിച്ച സൈഡ് മിററിൽ കൂടി ഒന്നും കാണാൻ പറ്റത്തില്ല, ചെറുതാണെന്നൊക്കെയാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, നന്നായിട്ട് കാണാൻ പറ്റും, നല്ല നന്നായിട്ട് അടുത്ത് തന്നെ ഇത് കാണാൻ പറ്റും. അതെ, ആ സൈഡ് മിറർ ആവശ്യത്തിന് പ്രൊജക്റ്റഡ് തന്നെയാണ് ആ സൈഡ് മിറർ. ഉള്ളിൽ അടിയിലൊക്കെ ഇൻറ്റീരിയർ റെഡ് കളർ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു നൈസാണ്, നൈറ്റൊക്കെ പോകുമ്പോഴേക്കൊരു പ്രത്യേക ഭംഗിയായിരിക്കും. ഓ ആദ്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട്. ഈ സീറ്റുമ്പോൾ കയറിയിരുന്നപ്പോൾ വേറെ ലെവലാണ് കേട്ടോ, സീറ്റ് ഭയങ്കര കുഷ്ണിങ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, വോൾവോയിൽ ഇരിക്കുന്ന ഫീലേ അല്ല, ഇതിലിരിക്കുമ്പോഴേ ഒരു പ്രത്യേക ഫീലാണ്. എന്തായാലും ഭാവിയിൽ നമുക്ക് പറഞ്ഞ മീഡിയനൊക്കെ ആയിട്ട് ഇതിനുള്ളിൽ കയറിയിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ പൊട്ടി മുളച്ചു വന്നത്. എന്തായാലും സംഭവം പൊളിച്ചു. വണ്ടി ഇതുപോലെ തന്നെ നമുക്ക് ഇനി കെൻവർത്ത് ഉണ്ട്, ഫ്രൈലൈനറുണ്ട്, പല വണ്ടികളുണ്ട്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ, ഈ കണ്ടൻറ്റ്, ഇതുപോലത്തെ കണ്ടൻറ്റുകൾ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഇനിയും ഇതുപോലത്തെ വണ്ടികളുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇഷ്ടംപോലെ ട്രക്കുകൾ, പല പല ടൈപ്പിലുള്ള ട്രക്കുകളുണ്ട്. ഓരോന്നിൻ്റെ ഉള്ളിൽ ഓരോ ടൈപ്പ് മോഡിഫിക്കേഷൻസ് ആയിരിക്കും ആ ഡ്രൈവർ അല്ലെങ്കിൽ ഓണർ ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ചോദിക്കുമ്പോൾ ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് ഇൻറ്റീരിയർ കയറാൻ അവർ ചിലപ്പോൾ സമ്മതിക്കുന്നില്ല, ചിലവരൊക്കെ സമ്മതിക്കും. അങ്ങനെ സമ്മതിക്കുന്ന ആൾക്കാരുടെ നിന്നൊക്കെ എല്ലാ വണ്ടികളുടെയും എല്ലാ കാഴ്ചകളും നമ്മുടെ കൊറയ വ്ളോഗ്സിൻ്റെ കൂടെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് എത്തിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്.
അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വ്ലോഗ് നമ്പർ 38 കൊറിയ വ്ലോഗ്സ് നിങ്ങൾക്കായി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും പുതിയ പുതിയ കണ്ടൻറ്റുമായി എല്ലാ ആഴ്ചയും നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.